ഹലോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക് ഉപയോഗിച്ച് ഒരു കോഫ്ത കറിയാണ് കോഫ്ത കറി ഉണ്ടാക്കാൻ 2 കപ്പ് വേവിച്ച സോയ ചങ്ക് നല്ലോണം പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു 5 സെക്കൻഡ് അരച്ചെടുക്കുക ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം കൂടുതൽ അരഞ്ഞു പോകരുത് ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് 1/2 കപ്പ് മല്ലിയില ചെറുതായി അരിഞ്ഞത് മല്ലിപ്പൊടി 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കടലപ്പൊടി 2.5 ടേബിൾസ്പൂൺ പാകത്തിന് ഉപ്പ് കൂട്ടി യോജിപ്പിക്കുക ചെറുനാരങ്ങ വലിപ്പത്തിൽ ഇതിനെ ഉരുട്ടിയെടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക 2 ഏലക്ക 3 ഗ്രാമ്പു ചെറിയ 3 കഷ്ണം പട്ട ചേർത്ത് മൂപ്പിക്കുക ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം പോകുന്നത് വരെ വഴറ്റുക അതിനുശേഷം ചെറുതായി അരിഞ്ഞ ഉള്ളി ശകലം ഉപ്പ് ചേർത്ത് വഴറ്റുക ഞാൻ ഇവിടെ 2 ഉള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളി ഒന്ന് വാടി നിറം മാറി വരുമ്പോൾ 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് വീണ്ടും വഴറ്റുക ഫ്ലെയിം നല്ലോണം ലോ ആക്കി അടച്ചു വെച്ച് 5 മിനിറ്റോളം വേവിക്കുക വെന്തതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഇതാ ഇതുപോലെ നല്ല പേസ്റ്റായി അരച്ചെടുക്കണം ഇനി ഉരുട്ടി വെച്ച കോഫ്ത കുറച്ച് കുറച്ചായി പൊരിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്ത് എടുക്കുക കോഫ്ത മുഴുവൻ പൊരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർക്കുക ഓയിൽ ചൂടാക്കുമ്പോൾ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് 5 മിനിറ്റ് വഴറ്റുക പേസ്റ്റ് വഴന്നു വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റുക വഴന്നതിന് ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് തിളപ്പിക്കുക അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ ക്രീമും മല്ലിയിലയും ചേർത്ത് ഒന്നുകൂടി ഇളക്കുക പൊരിച്ച കോഫ്ത ഇട്ട് മിക്സ് ചെയ്യാം സ്വാദിഷ്ടമായ സോയ ചങ്ക് കോഫ്ത കറി റെഡിയായി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക